കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1413 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു. കൂദാശ കർമ്മത്തിലൂടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുന്ന സത്താഭേദം സംഭവിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ സജീവനും മഹത്വപൂർണനുമായ ക്രിസ്തു തന്നെ സത്യമായും യഥാർത്ഥമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും അവിടുത്തെ ആത്മാവോടും ദൈവികതയോടും കൂടെ സന്നിഹിതമാണ്. 2008 ഒക്ടോബർ 12 പോളണ്ടിലെ സെക്കോഡിക്കയിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയുടെ മധ്യേ പള്ളിയുടെ മുൻഭാഗത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്ന സ്ത്രീകളിൽ ഒരാൾ അൽത്താരയിലേക്കുള്ള നടയിൽ ഒരു തിരുവോസ്തി വീണ് കിടക്കുന്നത് കാണുകയും ഈ വിവരം ഇടവക വികാരിയായ ഫാദർ ഫിലിപ്പിനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ആ തിരുവോസ്തി പ്രാർത്ഥനാപൂർവം എടുത്ത് അൽത്താരയിൽ വച്ചു. കുർബാനയ്ക്ക് ശേഷം ആ തിരുവോസ്തി ആർക്കും നൽകാതെ ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്തു. കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി കേടാവുകയോ നിലത്ത് വീണ് അഴുക്ക് പറ്റുകയോ ചെയ്താൽ തിരുവോസ്തി ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് സഭ ഇതുവരെ തുടരുന്ന ഒരു രീതി. തിരുവോസ്തി നന്നായി അലിഞ്ഞ് വെള്ളത്തിൽ ചേരുമ്പോൾ മറ്റാരും ചവിട്ടാത്ത വിധം അത് ഒഴുക്കിക്കളയാനായി എല്ലാ ദേവാലയങ്ങളിലും അൽത്താരയുടെ പുറകിൽ ഇത്തരം സാക്രേനിയം ഉണ്ടായിരിക്കും. ദേവാലയ ശുശ്രൂഷകളുടെ ചുമതലയുള്ള സിസ്റ്റർ ജൂലിയ ഈ പാത്രം ഒരു അലമാരയിൽ വെച്ച് പൂട്ടി. ഓരോ ദിവസവും സിസ്റ്റർ അലമാര തുറന്നു നോക്കും, എന്നാൽ തിരുവോസ്തി വെള്ളത്തിൽ അലിയുന്നില്ല. 7 ദിവസങ്ങൾ കടന്നുപോയി, തിരുവോസ്തി വെള്ളത്തിൽ അലിയുന്നില്ല. പിന്നീടുള്ള ഒരു ഞായറാഴ്ച സിസ്റ്റർ കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. അന്നും പതിവ് പോലെ അലമാര തുറന്നു നോക്കിയ സിസ്റ്റർ ജൂലിയയ്ക്ക് ശക്തമായ സുഗന്ധം അനുഭവപ്പെട്ടു. തുടർന്ന് തിരുവോസ്തി ലയിപ്പിക്കാൻ ഇട്ടിരുന്ന പാത്രം തുറന്നപ്പോൾ ജൂലിയയുടെ കണ്ണുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് മറ്റൊരു അത്ഭുതം, തിരുവോസ്തിയുടെ നടുവിൽ ഒരു രക്തക്കറ. എന്നാൽ പാത്രത്തിലെ വെള്ളത്തിനാകട്ടെ യാതൊരുവിധ നിറവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ സിസ്റ്റർ വികാരിയച്ഛനെ വിവരമറിയിച്ചു. അന്ത്യ അത്താഴ സമയത്ത് ക്രിസ്തുവിന്റെ വാക്കുകളുടെ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഓസ്തിക്ക് സംഭവിച്ച മാറ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹത്തിന് അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ ശരീരം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ആർച്ച് ബിഷപ്പ് എഡ്വേർഡിനെ വിവരമറിയിക്കുകയും ചെയ്തു. 2009 ഓഗസ്റ്റ് 5 ചേർന്ന അതിരൂപതയുടെ കൂടിയാ സമ്മേളനത്തിൽ തിരുവോസ്തിയുടെ രൂപാന്തരണത്തെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ പഠനം നടത്താനും തീരുമാനിച്ചു. അതുപ്രകാരം കിഴക്കൻ യൂറോപ്പിലെ പ്രധാന യൂണിവേഴ്സിറ്റിയായ ബിലിയസ്റ്റോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ പ്രൊഫസർ സ്റ്റാനിസ്ലാവും പ്രൊഫസർ മരിയ സെബാനിയും ശാസ്ത്രീയ ഗവേഷണത്തിന് തയ്യാറായി. രണ്ടുപേരും വെവ്വേറെ പരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ രണ്ടുപേരുടെയും റിപ്പോർട്ടുകൾ വന്നു. മരണവേദനയോളം എത്തിയ ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണിത്, ജീവനുള്ള മനുഷ്യ ശരീരത്തിലെ ഒരു കോശം, പ്രൊഫസർ മരിയ സെബാനി രേഖപ്പെടുത്തി. പ്രൊഫസർ സ്റ്റാനിസ്ലാവിന്റെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: ഒരു തിരുവോസ്തി വെള്ളത്തിലിട്ടാൽ അത് പെട്ടെന്ന് അലിയും, എന്നാൽ സെക്കോഡ്കയിലെ ഈ തിരുവോസ്തി പെട്ടെന്ന് അലിയുന്നില്ല. തിരുവോസ്തിയുടെ നടുക്കുള്ള ഭാഗം മനുഷ്യന്റെ ഹൃദയപേശി കോശങ്ങളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഗോതമ്പപ്പവും മനുഷ്യ ഹൃദയ പേശികളെയും ശാസ്ത്രീയമായി കൂട്ടിച്ചേർക്കാനാവില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് അജ്ഞാതമാണ്. രൂപാന്തരപ്പെട്ട ഈ തിരുവോസ്തി പോളണ്ടിലെ സെക്കോഡ്കയിലുള്ള സെന്റ് ആന്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും തിരുവോസ്തിയിൽ ഈ മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സത്യം നാം തിരിച്ചറിയുന്നുണ്ടോ? ജീവിക്കുന്ന യേശുവിനെയാണ് നാം വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടോ?